Our next topic is dynamic styles. An element's style can be changed dynamically. Or element in the style നമുക്ക് ഡൈനാമിക് ആയിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റും. നമ്മുടെ എലമെന്റിന്റെ എലമെന്റ്സ് അതിന്റെ കണ്ടൻസ് ഒക്കെ നമ്മൾ ഡൈനാമിക് ആയിട്ട് ചേഞ്ച് ചെയ്യും. ഇനി ഒരു എലമെന്റിന്റെ സ്റ്റൈലും നമുക്ക് ഡൈനാമിക് ആയിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റും. നമ്മുടെ ഹൈലൈറ്റ് ഒക്കെ മാറ്റിയില്ലേ മുമ്പത്തെ പ്രോഗ്രാമിലും, അതുപോലെ സ്റ്റൈൽ നമുക്ക് ഡൈനാമിക്കലി ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. സോ ഓഫൻ സച്ച് എ ചേഞ്ച് ഈസ് മെയ്ഡ് ഇൻ റെസ്പോൺസ് ടു യൂസർ ഇൻപുട്സ്. എന്ന് വെച്ചാൽ എന്താ, യൂസർ ഇവൻസിനനുസരിച്ചായിരിക്കും മിക്കവാറും നമ്മൾ എന്ത് മാറ്റുക, ഈ ചേഞ്ചസ് സ്റ്റൈൽസിൽ ചേഞ്ചസ് മാറ്റുക. അതായത് യൂസറിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ ഡിസ്പ്ലേ ചെയ്യുന്ന സ്റ്റൈല് മാറ്റിക്കൊണ്ടിരിക്കുക. ഓക്കെ, യൂസർ ഇവൻസ് എന്ന് വെച്ചാൽ എന്താ, മൗസ് ക്ലിക്ക്, മൗസ് മൂവ്മെൻറ്റ്, ഇങ്ങനെയുള്ള പലതും എന്താണ് യൂസർ ഇവൻസ് ആണ്. അതിനനുസരിച്ച് നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കുക. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഇനി പറയാൻ പോകുന്നത്. ഓക്കെ, നമ്മുടെ എക്സാമ്പിളിനകത്ത് style changes can create mouse over effects, interactive menus and animations. പിന്നെ നമ്മൾ ഡോക്യുമെൻറ്റിൻ്റെ ബോഡി ബാക്ക്ഗ്രൗണ്ട് കളർ സ്റ്റൈൽ പ്രോപ്പർട്ടിയാണ് ഇവിടെ ചേഞ്ച് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ഡോക്യുമെൻറ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ, ബോഡിയുടെ ബാക്ക്ഗ്രൗണ്ട് കളർ, അതായത് നമ്മുടെ മൊത്തത്തിലുള്ള സ്ക്രീനിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളറ് മാറ്റുന്ന, ആ പ്രോപ്പർട്ടിയെ മാറ്റുന്ന, യൂസറിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് യൂസറിൻ്റെ റെസ്പോൺസ് അനുസരിച്ച് ആ പ്രോപ്പർട്ടിയെ മാറ്റുന്ന ഒരു പ്രോഗ്രാമാണ് നമ്മൾ ഇതിനകത്ത് ചെയ്യാനായിട്ട് പോകുന്നത്. അതിൻ്റെ HTML ഭാഗമാണിത്. നമ്മുടെ ഡൈനാമിക് സ്റ്റൈൽസ് എന്ന് പറയുന്ന നമ്മുടെ ഡോക്യുമെൻറ്റ്, ദെൻ നമ്മുടെ ജാവാസ്ക്രിപ്റ്റിലെ ഫയൽസിനെ ഇൻക്ലൂഡ് ചെയ്യുന്ന പോർഷൻ, ദെൻ ബോഡിക്കകത്ത് വെൽക്കം ടു അവർ വെബ്സൈറ്റ്, ഇത്രയും മാത്രമേ ഉള്ളൂ കേട്ടോ. നമ്മൾ ആദ്യമൊക്കെ HTML തുടങ്ങിയ സമയത്ത് ചെയ്ത പോലത്തെ ഒരു എക്സാമ്പിൾ. ഓക്കെ, ഇനി നമ്മുടെ ജാവാസ്ക്രിപ്റ്റ് നമ്മൾ ഡൈനാമിക്കലി ചേഞ്ച് ചെയ്യാൻ പോവുക. ബാക്ക്ഗ്രൗണ്ട് കളർ, ഫംഗ്ഷൻ സ്റ്റാർട്ട് എന്ന് പറയുന്ന ഫംഗ്ഷൻ തുടങ്ങി ഒരു വാരിയബിൾ ക്രിയേറ്റ് ചെയ്തു. ഇൻപുട്ട് കളർ ഈസ് ഈക്വൽ ടു പ്രോംപ്റ്റ് എൻറ്റർ എ കളർ നെയിം ഫോർ ദ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദിസ് പേജ്. എന്താണ് പ്രോംപ്റ്റ് എന്ന് പറഞ്ഞാൽ, നമ്മുടെ പ്രോംപ്റ്റ് ഇങ്ങനെ അലേർട്ട് പോലെ, അലേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെസ്സേജ് മാത്രമേ ഉള്ളൂ, ഒരു ഓക്കെ നമുക്ക് ഞെക്കാം, അത്രേ ഉള്ളൂ. പ്രോംപ്റ്റ് എന്താണ്, നമ്മളിൽ നിന്ന് യൂസറിൽ നിന്നൊരു വാല്യൂ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പോലെ, ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, നമ്മൾ ആൻസർ കൊടുക്കണം. അതുപോലൊരു സാധനത്തിൽ ഉണ്ട് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ പോലെ പറഞ്ഞിരിക്കുകയാണ്. പിന്നെ ഒരു ടെക്സ്റ്റ് ബോക്സ് നമുക്ക് വേണ്ടത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, ഓക്കെ നിൽക്കുക. അങ്ങനെ വരാനായിട്ടാണ് നമ്മൾ പ്രോംപ്റ്റ് യൂസ് ചെയ്യുന്നത്. പ്രോംപ്റ്റ് എൻറ്റർ ആയിക്കാണ്, നമ്മൾ പ്രോംപ്റ്റ് വരുമ്പോഴത്തേക്കും നമ്മളൊരു കളർ എൻറ്റർ ചെയ്യണം. ആ കളർ എവിടെ കിട്ടും, ഇൻപുട്ട് കളർ എന്ന് പറയുന്ന വാരിയബിളിലേക്ക് കിട്ടും. ദെൻ ഡോക്യുമെൻറ്റ് ഡോട്ട് ബോഡി സെറ്റ് ആട്രിബ്യൂട്ട് സ്റ്റൈൽ ബാക്ക്ഗ്രൗണ്ട് കളർ പ്ലസ് ഇൻപുട്ട് കളർ. അതായത് ഈ ബോഡിയുടെ ബാക്ക്ഗ്രൗണ്ട് കളർ, സ്റ്റൈൽസിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ എന്ന് പറയുന്ന ആട്രിബ്യൂട്ടിനെ സെറ്റ് ചെയ്യും. എന്ത് വാല്യൂലേക്ക് സെറ്റ് ചെയ്യും, ഇവിടെ ഇൻപുട്ട് ചെയ്ത് മേടിച്ച കളർ, അതേതാണ് നമുക്ക് അറിയത്തില്ല, അതുകൊണ്ടാണ് നമ്മളിവിടെ കോൺകാറ്റിനേറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്, ഇൻപുട്ട് കളറിലേക്ക് സെറ്റ് ചെയ്യും. മനസ്സിലായോ? ഇപ്പം ഏതാണോ ഇൻപുട്ട് ചെയ്ത് യൂസർ തന്നിരിക്കുന്ന റെഡ് ആണെങ്കിൽ ആ റെഡിലേക്ക് എന്ത് ചെയ്യും, സെറ്റ് ചെയ്യും. ദെൻ അടുത്ത ലൈൻ എന്താ, വിൻഡോ ഡോട്ട് ആഡ് ഇവന്റ് ലിസണർ ലോഡ് സ്റ്റാർട്ട് ഫോൾസ്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, ഇവന്റ് ലിസണറിനെ ആഡ് ചെയ്യണം. മുമ്പത്തെ പ്രോഗ്രാമില്ലേ നമ്മൾ കളക്ഷൻസ് പറഞ്ഞ പ്രോഗ്രാമിനകത്ത് ലാസ്റ്റ് ഈ ഒരു സ്റ്റെപ്പ് ഉണ്ടായിരുന്നു, ഞാൻ പറഞ്ഞില്ലായിരുന്നു. ഇതിനകത്ത് എന്താ ചെയ്യുന്നത്, എപ്പോഴാണോ നമ്മുടെ ഡോക്യുമെൻറ്റിൻ്റെ ലോഡിങ് നടക്കുന്നത് അപ്പോൾ സ്റ്റാർട്ട് എന്ന് പറയുന്ന ഫംഗ്ഷൻ കോൾ ആവും. അതായത് ഈ ഫംഗ്ഷൻ കോൾ ആവും, അത് എക്സിക്യൂട്ട് ചെയ്യും. എക്സിക്യൂട്ട് ചെയ്തിട്ട് യൂസറിനോട് ചോദിക്കും ഒരു കളർ, ഇതുപോലെ യൂസറിനോട് കളർ ചോദിക്കും, യൂസർ അതേ കളർ എൻറ്റർ ചെയ്ത് കൊടുത്തു, കണ്ടോ കളർ മാറി. ഇതാണ് ഡൈനാമിക് സ്റ്റൈൽസിനകത്ത് പറയുന്നത്. ഇത്രയേ ഉള്ളൂ ഡൈനാമിക് സ്റ്റൈൽസ്. ഇനി ഒരു പോർഷൻ ഉണ്ട്, യൂസിങ് എ ടൈമർ ആൻഡ് ഡൈനാമിക് സ്റ്റൈൽസ് ടു ക്രിയേറ്റ് ആനിമേറ്റഡ് ഇഫക്റ്റ്. ഇതുപോലെ തന്നെയാണ് സംഭവം. അപ്പം ഇത് ഞാൻ നിങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ട് തരുകയാണ്. ഇത് തന്നെ ഇരുന്ന് വായിച്ച് മനസ്സിലാക്കിയിട്ട് ഒരു ദിവസം നമ്മുടെ കോൺഫറൻസിൽ വരുമ്പോൾ ഞാൻ ആരെങ്കിലും ഒരാളെ കൊണ്ടത് പറയിക്കും. അപ്പം ആ ആൾ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കണം ഇത്. ഇത് എന്നാ ചെയ്യേണ്ടത്, ഇത് ഈ മൺഡേ
മൺഡേ ഞാൻ ഒരാളെ കൊണ്ട് പറയിപ്പിക്കും, അവരിത് എക്സ്പ്ലെയിൻ ചെയ്ത് തരണം. ഓക്കെ, അപ്പോൾ ഓക്കെ.